മറുനാടൻ മലയാളി ഓൺലൈൻ ചാനലിന്റെ ഓഫീസുകളിലും ജീവനക്കാരുടെ വീടുകളിലും പോലീസ് റെയ്ഡ്. എറണാകുളം മരോട്ടിച്ചോട്ടിലെ ഓഫീസിലും മൂന്ന് റിപ്പോർട്ടർമാരുടെ വീടുകളിലുമാണ് റെയ്ഡ്. ശ്യാം എന്ന റിപ്പോർട്ടർ പോലീസ് കസ്റ്റഡിയിലാണ്. എൻ കെ ഷിജു ഉണ്ട്. ഷിജു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന? പോലീസ് നൽകുന്ന വിവരം എങ്ങനെയാണ്? അല്പസമയം മുമ്പാണ് കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിൽ, അതായത് മറുനാടൻ മലയാളി ഓൺലൈൻ ചാനലിന്റെ ഓഫീസിലും അതുപോലെ റിപ്പോർട്ടർമാരുടെ വീടുകളിലടക്കം പരിശോധന തുടങ്ങിയിട്ടുള്ളത്. എറണാകുളം സെൻട്രൽ എ സി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയുടെ ദൃശ്യം, അതായത് മറുനാടൻ ചാനലിന്റെ ഓഫീസിൽ നടക്കുന്ന പരിശോധനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഓഫീസിൽ വന്ന് റിപ്പോർട്ടർമാരുടെ ഫോണ് അതുപോലെ ലാപ്ടോപ്പ് അടക്കമുള്ളവ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുകയാണ്. മാത്രമല്ല, വിവിധ ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് മറുനാടൻ ഓൺലൈൻ ചാനലിന്റെ വിവിധ ജില്ലകളിലെ റിപ്പോർട്ടർമാരുടെ വീടുകളിലും എറണാകുളത്ത് ജോലി ചെയ്യുന്ന റിപ്പോർട്ടർമാരുടെ വിവിധ ജില്ലയിൽ, അതായത് എറണാകുളത്തെ റിപ്പോർട്ടർ പീയൂഷിന്റെ കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ ഇതിനകം പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. എറണാകുളത്തും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും പറയുന്നത്, ഈ പി വി ശ്രീനിജൻ എം എൽ എ നേരത്തെ നൽകിയിട്ടുള്ള ഒരു പരാതിയുണ്ട്. അദ്ദേഹത്തിനെ അജാതീയമായി അധിക്ഷേപിച്ചു, അദ്ദേഹത്തിനെ മാഫിയ തലവൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്നതടക്കമുള്ള പരാതി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് എളമക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ പരിശോധന. പരിശോധന നടത്തുന്ന രണ്ട് കാര്യത്തിനാണെന്നാണ് പോലീസ് പറയുന്നത്. ഒന്ന്, ഈ കേസിൽ ഷാജൻസ് കറിയ, മറുനാടൻ ഓൺലൈൻ ചാനലിന്റെ ഷാജൻസ് കറിയ ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യപേക്ഷ തള്ളുകയും അദ്ദേഹം നിലവിൽ കസ്റ്റഡിയിലെടുക്കാവുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒളിവിലാണെന്നും അദ്ദേഹത്തെ കണ്ടെത്താനാണ് ഈ പരിശോധന എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഈ വാർത്ത, ഈ പി വി ശ്രീനിജൻ എം എൽ എയുടെ പേരിൽ നൽകിയിട്ടുള്ള വാർത്തയുടെ ഉറവിടം, അതിൻ്റെ സോഴ്സ് അടക്കമുള്ളവ കണ്ടെത്തുക, ഈ കാര്യങ്ങൾക്കാണ് പരിശോധന നടക്കുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിമി, ശരി. എൻ കെ ഷിജു ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.